എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാലാം ക്ലാസ്സിലെ പരിസര പഠന പ്രവർത്തനങ്ങളാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പൊ അതിനു മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഈ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ സബ്സ്ക്രൈബ് ആയിക്കോളും അതുപോലെ തന്നെ അതിന്റെ തൊട്ടപ്പുറത്ത് ഒരു ബെൽ ബട്ടൺ ഉണ്ട് അത് പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ അപ്പോ ഇന്നലെ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട് ട്ടോ അപ്പൊ ഒരുപാട് താങ്ക്സ് നിങ്ങളെ പേരുകളും ഒക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ഒരു പത്ത് പേരുടെ പേരാണ് ഈ ഒരു വീഡിയോയില് പറയാൻ പോകുന്നത് ട്ടോ പത്ത് പേരുടെ ഒരുപാട് പത്ത് മുന്നൂറും മുന്നൂറ്റി സംതിങ് കമന്റ്സുകൾ വന്നിട്ടുണ്ട് അപ്പൊ ഇതിലൊരു പത്ത് പേരുടെ പേര് ഞാൻ ഞാനിപ്പോ പറയാം അടുത്ത ഇംഗ്ലീഷ് മീഡിയത്തിലും ഒരു പത്ത് പേരുടെ പേര് പറയാട്ടോ കേട്ടോ അപ്പൊ ആദ്യം തന്നെ നമ്മള് ആദ്യം പേര് അയച്ചിട്ടുള്ളത് അതായത് ആദ്യം തന്നെ കമന്റ് അയച്ചിട്ടുള്ളത് ആരാണ് നോക്കാം ഏർ അപ്പൊ എൻ്റെ പേര് ഷബ്ന എന്നാണ് ട്ടോ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്റെ പേര് ഷബ്ന എന്നാണ് അപ്പൊ ആദ്യം തന്നെ കമന്റ് ചെയ്തിട്ടുള്ളത് ഫിദ ഫാത്തിമ ഓക്കെ പേര് പറയാൻ പറഞ്ഞിട്ട് ഫിദ ഫാത്തിമ ഇമ്മാനുവൽ അമൃത പിന്നെ ക്രിസ്റ്റോ സജി ഓക്കെ രേവതി കാർത്തിക പിന്നെ ഷിബ്ലി ഫർഹ ഫൈസൽ ഋതു പിന്നെ വന്നിട്ട് അനുസ് അനുശ്രിയ ഓക്കെ അനുശ്രിയ കോഴിക്കോട്ട് എന്നാണ് പിന്നെ എന്റെ പേര് ഷബന എന്നാണ് കേട്ടോ ഷബന എന്നാണ് പിന്നെ ഹരി ഹരിശാന്ത് ഓക്കെ ഹരിശാന്ത് പിന്നെ സയാൻ അബ്ദുള്ള ഹിബ ആദിത്യ അജ്ന ഗോകുൽ ഓക്കെ ഗോകുൽ അശ്വിൻ ഷഹന ഫാത്തിമ ആദിത്യൻ അസ്ല അനാമിക സഞ്ജയ് ഷബന പള്ളിപ്പുറം എൻ്റെ പേരും ഷബനയാണേ ഷബാന ഷബാന ആണോ അത് ഷബാന പള്ളിപ്പുറം തീർത്ഥ ആനന്ദ് കൃഷ്ണ സതീം പത്ത് പേരെ എന്ന് പറഞ്ഞിട്ടിപ്പോ ഒരുപാട് പേരായില്ലേ ദേവിക ഷിഫ ആഷ്ന സ്വാലേഹ് സനിജ ബാക്കിയുള്ള നമുക്ക് ഇംഗ്ലീഷ് മീഡിയത്തിൽ വായിക്കാം കേട്ടോ അപ്പൊ നമുക്ക് ക്ലാസ് തുടങ്ങാം ചന്ദ്രന്റെ അരികിലേക്ക് കൂട്ടുകാരെ ചന്ദ്രനെ നോക്കൂ നിങ്ങൾ ചന്ദ്രനെ കണ്ടിട്ടില്ലേ ചന്ദ്രൻ നാം കാണുന്നത് പോലെയാണോ അല്ല അല്ലെ നിറയെ പാറകളും കുന്നുകളും കുഴികളും ഉള്ള ഗോളമാണ് ചന്ദ്രൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് ആരാണ് ടീച്ചർ പറഞ്ഞത് ആ നീൽ ആംസ്ട്രോങ് നീൽ ആംസ്ട്രോങ് എന്ന അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരിയാണ് ഇപ്പൊ ചന്ദ്രനിൽ നിന്നും പല ചന്ദ്രനിലേക്ക് പല ആളുകളും പോയിട്ടുണ്ട് അപ്പൊ ആദ്യമായിട്ട് പോയത് ആരാണ് നീൽ ആംസ്ട്രോങ് ഓക്കേ നമ്മൾ ഇന്ത്യക്കാർ ചന്ദ്രയാൻ ഒന്ന് എന്ന പേടകം ചന്ദ്രനിലേക്ക് അയച്ചു അത് ചന്ദ്രനെ വലം വെക്കുകയും വളരെ പ്രധാനപ്പെട്ട വി വിലപ്പെട്ട വിവരങ്ങൾ നൽകുകയും ചെയ്തു അപ്പൊ ചന്ദ്രനില് ഇന്ത്യക്കാർ അതായത് ചന്ദ്രയാൻ ഒന്ന് എന്ന പേടകം ചന്ദ്രനിലേക്ക് അയച്ചു ഓക്കെ അപ്പൊ അതിൽ നിന്നും കുറെ വിവരങ്ങളൊക്കെ വെള്ളത്തിന്റെ കാര്യങ്ങളും എല്ലാം അത് മനസ്സിലാക്കി തന്നു അല്ലെ ഒരുപാട് വിവരങ്ങളാണ് ഈ ഒരു ചന്ദ്രയാൻ ഒന്ന് നമുക്ക് നൽകിയത് അപ്പൊ നല്ല വിജയമായിട്ട് മാറിയ ഒരു പേടകമായിരുന്നു ചന്ദ്രയാൻ കൃത്രിമ ഉപഗ്രഹങ്ങൾ ഏതൊക്കെയാണ് കൃത്രിമ ഉപഗ്രഹങ്ങൾ ആര്യഭട്ട ആര്യഭട്ടു സാറ്റ് ഇൻസാറ്റ് മൂന്ന് എ അതായത് മനുഷ്യർ വിവിധ ആവശ്യങ്ങൾക്കായി നിർമ്മിച്ച് ബഹിരാകാശത്തേക്ക് അയക്കുന്ന ഉപഗ്രഹങ്ങളാണ് കൃത്രിമ ഉപഗ്രഹങ്ങൾ അപ്പൊ എന്താണ് കൃത്രിമ ഉപഗ്രഹങ്ങൾ മനുഷ്യൻ പല പല ആവശ്യങ്ങൾക്കായിട്ട് നിർമ്മിക്കുകയാണ് എന്നിട്ട് അത് ബഹിരാകാശത്തേക്ക് അയക്കുന്ന ഉപഗ്രഹങ്ങളാണ് എന്ത് കൃത്രിമ ഉപഗ്രഹങ്ങൾ എങ്ങനെയാണ് ഈ കൃത്രിമ ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്തേക്ക് അയക്കുന്നത് റോക്കറ്റുകളുടെ സഹായത്തോടെ റോക്കറ്റുകളുടെ സഹായത്തോടെയാണ് കൃത്രിമ ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്തേക്ക് അയക്കുന്നത് അപ്പൊ അതിന്റെ ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് ആര്യഭട്ടു സാറ്റ് ഇൻസാറ്റ് ഇതൊക്കെയാണ് കൃത്രിമ ഉപഗ്രഹങ്ങൾ അപ്പൊ എന്തൊക്കെയാണ് ഈ കൃത്രിമ ഉപഗ്രഹങ്ങളെ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്ന് നോക്കാം വാർത്താവിനിമയം കാലാവസ്ഥാ പ്രവചനം ഗതാഗതം ഇതൊക്കെ കൃത്രിമ ഉപഗ്രഹങ്ങളെ കൊണ്ടുള്ള പ്രയോജനങ്ങളാണ് നമുക്ക് പല ഭൂമിയിലെ പല പല സ്ഥലങ്ങളിൽ നിന്ന് സ്ഥലങ്ങളിലെ കാര്യങ്ങൾ അറിയാനും അങ്ങനെ വാർത്താവിനിമയം നടത്തുന്നതൊക്കെ ഈ ഒരു കൃത്രിമ ഉപഗ്രഹങ്ങൾ കൊണ്ടാണ് അതുപോലെ തന്നെ കാലാവസ്ഥ ഏർ നാളെ മഴ പെയ്യും എന്നൊക്കെ നമുക്ക് നമുക്ക് ഇങ്ങനെ വിവരങ്ങൾ കിട്ടുന്നില്ലേ അപ്പൊ അതൊക്കെ ഈ ഒരു ഏർ കൃത്രിമ ഉപഗ്രഹങ്ങളെ കൊണ്ടാണ് ഗതാഗതം എല്ലാം കൃത്രിമ ഉപഗ്രഹങ്ങൾ കൊണ്ട് അത് ഇത് ഈ ഒരു കൃത്രിമ ഉപ ഉപഗ്രഹങ്ങൾ കൊണ്ടുള്ള പ്രയോജനങ്ങളാണ് ഇതൊക്കെ ഓക്കെ അപ്പൊ എന്താണ് സൂര്യഗ്രഹണം എന്ന് നോക്കാം സൂര്യൻ ചന്ദ്രൻ സൂര്യനും ഭൂമിക്കും ഇടയിൽ വരുമ്പോൾ സൂര്യൻ ഭാഗികമായോ പൂർണമായോ മറയ്ക്കപ്പെടുന്ന പ്രതിഭാസമാണ് സൂര്യഗ്രഹണം ചന്ദ്രനും സൂര്യനും ഭൂ അതായത് ചന്ദ്രൻ സൂര്യനും ഭൂമിക്കും ഇടയിൽ വരുമ്പോൾ സൂര്യൻ ഭാഗികമായോ പൂർണമായോ മറയ്ക്കപ്പെടുന്ന പ്രതിഭാസമാണ് സൂര്യഗ്രഹണം അപ്പൊ ഏത് ദിവസമാണ് സൂര്യഗ്രഹണം നടക്കുന്നത് ഭൂമിയിൽ നിന്നും നോക്കുമ്പോൾ സൂര്യനും ചന്ദ്രനും നേർരേഖയിൽ വരുന്ന കറുത്ത വാവ ദിവസമാണ് സൂര്യഗ്രഹണം നടക്കുന്നത് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ എന്താണ് സൂര്യഗ്രഹണം എന്ന് അടുത്ത ചന്ദ്രഗ്രഹണം എന്ന് പറഞ്ഞാല് സൂര്യപ്രകാശത്തിൽ നിന്നുമുള്ള ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുന്നതിനാണ് ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത് സൂര്യനും ഭൂമിയും ചന്ദ്രനും ഒരേ നേർരേഖയിൽ വരുമ്പോഴാണ് ചന്ദ്രഗ്രഹണം സം സംഭവിക്കുക ഇത്തരം സന്ദർഭത്തിൽ ഭൂമി ചന്ദ്രനും സൂര്യനും ഇടയിലായിരിക്കും നേരത്തെ ചന്ദ്രനായിരുന്നു ഇടയിൽ ഇത് ഭൂമി ചന്ദ്രനും സൂര്യനും ഇടയിലായിരിക്കും ഓക്കെ അപ്പൊ അതാണ് ചന്ദ്രഗ്രഹണം ഇനി ചാന്ദ്രദിന ക്വിസ്സിന് ക്വിസ് ആ അതായത് കുറച്ച് ചോദ്യങ്ങൾ ഉത്തരങ്ങളും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് അപ്പൊ നമുക്ക് നോക്കാം ഭൂമിയുടെ ഒരേ ഒരു ഉപഗ്രഹം എന്താണ് ചന്ദ്രൻ ഭൂമിയുടെ ഒരേ ഒരു സ്വാഭാവിക ഉപഗ്രഹം ചന്ദ്രൻ ചന്ദ്രനിൽ ദൃശ്യമാകുന്ന ആകാശത്തിന്റെ നിറം കറുപ്പ് രോഹിണി ഉപഗ്രഹം എവിടെ നിന്നാണ് ഇന്ത്യ വിക്ഷേപിച്ചത് ശ്രീഹരിക്കോട്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ മൂന്നിന് ഇന്ത്യ ഇ എവിടെ നിന്ന് വിക്ഷേപിച്ചു ഫ്രഞ്ച് ഗയാന ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ട ചന്ദ്രനെ വലയം വെച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം ലൂണ പത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ഉദയാസമയം ചന്ദ്രൻ അടിസ്ഥാനമാക്കിയുള്ള കലണ്ടർ ഹിജ്ര കലണ്ടർ ആദ്യമായി ചന്ദ്രനിൽ ഇടിച്ചിറങ്ങിയ വാഹനം ഏത് ലൂണ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന മൂലകം സിലിക്കൺ ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി അലൻ ഷെപ്പേർഡ് അവസാനമായി ചന്ദ്രനിൽ ഇറങ്ങിയ വ്യക്തി യുജിൻ സെർനാൻ ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര പരിവർഷ പരിവേഷണ പര്യവേഷണ ദൗത്യം ചന്ദ്രയാൻ ഒന്ന് ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ചത് ഏത് വർഷം രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തി രണ്ട് ആന്ധ്രയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ച വാഹനം ഏത് പി എസ് എൽ വി പതിനൊന്ന് ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപണ സമയത്തെ ഐ എസ് ആർഒ ചെയർമാൻ ഡോക്ടർ ജി മാധവൻ നായർ ചന്ദ്രനിൽ ജലം കണ്ടെത്തിയ ചന്ദ്രയാൻ ഒന്നിലെ പരീക്ഷണ ഉപ ഉപകരണം മൂൺ മിനറലോളജി മാപ്പ് മാപ്പർ ഇന്ത്യയുടെ രണ്ടാമത്തെ ചന്ദ്ര ദൗത്യമായ ചന്ദ്രയാൻ രണ്ട് വിക്ഷേപിച്ച വാഹനം ജി എസ് എൽ വി മാർക്ക് മൂന്ന് അപ്പോ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മളിപ്പോ കണ്ടുപിടിച്ചത് അപ്പൊ ഇനിയും നിങ്ങൾക്ക് ചോദ്യങ്ങൾ കണ്ടുപിടിച്ചിട്ട് എഴുതാട്ടോ കേട്ടോ അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഈ ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രം മതി സബ്സ്ക്രൈബ് ചെയ്യാൻ കേട്ടോ അതിനുശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ പ്രെസ് ചെയ്താൽ ഓൾ എന്നുള്ള ഓപ്ഷൻ വരും അപ്പൊ നിങ്ങൾ ഇത് പ്രെസ് ചെയ്താൽ മാത്രമാണ് ഞാൻ വീഡിയോസ് നിങ്ങൾക്ക് ക്ലാസുകളൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പൊ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക അപ്പോൾ ബാക്കിയുള്ള പേരുകൾ ഞാൻ അടുത്ത ക്ലാസ്സിൽ അതായത് ഈ ഒരു ഇംഗ്ലീഷ് മീഡിയത്തിന്റെ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ നീ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്